ഹായ്, വരലക്ഷ്മി ശരത്കുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുന്ദർ ബാലു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയാണ് കണ്ണീതീവ് എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമ സിംപ്ലി സൗത്തിൽ അവൈലബിൾ ആണ്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായിക ഒരു ബോക്സറാണ്, ഒരു ആക്ഷൻ ഹീറോയിൻ എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും അവളുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ എത്തുകയാണ്, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു വലിയ കേസൊക്കെ എത്തുകയാണ്. ആ കേസ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇതിനെ എതിരെ നായിക പ്രതികരിക്കാനൊക്കെ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താണ് ഞാൻ പറഞ്ഞ ഒരു ക്രൈമിൽ ഏർപ്പെടുകയാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ. ഇത് ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചതെന്നൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ നിരപരാധിത്വമൊക്കെ നമ്മുടെ നായിക തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ് സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. ഇനി സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ സിനിമയെപ്പറ്റി എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഗംഭീരം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഡയറക്ഷൻ, അതുപോലെ തന്നെ മികച്ചൊരു കഥ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു തിരക്കഥ, പിന്നെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റി, ലൈക്ക് എന്താണ് BGM, ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അത് പക്ഷേ പറ്റില്ല, കാരണം ഈ ഒരു സിനിമ ഞാൻ മൊത്തം കണ്ടുപോയി, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ നല്ല രീതിയിലല്ല നിൽക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു അട്ടർ ഫ്ലോപ്പ് മൂവി. ഈ സിനിമയിലെ അഭിനേതാക്കളുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ദാരുണമായിട്ടുള്ള ഒരു പ്രകടനമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു സിനിമയുടെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയാൻ സാധിക്കുന്നത് ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനാണ് വളരെ മോശമായിട്ടാണ് സിനിമയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ തന്നെ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം ഒരു സീരിയൽ നിലവാരം എന്ന് പറയാൻ സാധിക്കും. അത്തരത്തിലാണ് മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടാകും എനിക്കറിയാം, പിന്നെ എന്തിനാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്? ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വന്നൊരു ടൈം, അല്ലെങ്കിൽ ഈ റിവ്യൂ കാണാൻ വേണ്ടി വന്നൊരു ടൈം രണ്ടല്ല മൂന്ന് മിനിറ്റ് അല്ലേ. എന്നാൽ ഈ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ കാണാതെ എന്നാൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് അറിയാൻ നിങ്ങൾ പോയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്നത് ഒരു 2 മണിക്കൂറും അതുപോലെ തന്നെ ഏകദേശം ഒരു 1 GB അടുത്ത ഡേറ്റയൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു സിനിമ കാണാൻ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകാതിരിക്കാനാണ് ഈ ഒരു കുഞ്ഞു റിവ്യൂ ആയിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സമീപകാലത്ത് തമിഴ് സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മോശം സിനിമ എന്ന് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ നിങ്ങൾക്കറിയാം ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ആണ്, ബഡ്ജറ്റ് ഇഷ്യൂ ഒക്കെ കാണും, എങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും തീർത്തും നിരാശ സമ്മാനിച്ച ഈ ഒരു ചിത്രത്തിന് ഒരു 2 out of 10 ആണ് നൽകുന്നത്, 10 ൽ 2. ഇനി കാണണോ വേണ്ടേ ഒന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കൂടാതെ ഒരു കമൻറ്റ് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ പിന്നെ, നീ പോയി ഒരു സിനിമ ഡയറക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കഥ എഴുതി, സംവിധാനം ചെയ്യുക എന്നൊക്കെ കുറേ പേര് പറഞ്ഞേക്കും. അവരോട് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു കമൻറ്റ് എഴുതുന്നതിന് മുന്നോടിയായിട്ട് ഈ സിനിമ ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്, എങ്ങനെയോ നിങ്ങൾ പോയി കണ്ടിട്ട് മൊത്തം കണ്ടു തീർത്തിട്ട് ഈ കമൻറ്റ് വന്നിട്ട് ധൈര്യമായിട്ട് എഴുതിക്കോ. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്, മറ്റൊരു നല്ല സിനിമയായിട്ട് കാണാം. ബൈ ബൈ.